ഏഴ് മണ്ടൻ ക്രിമിനൽസ് കോട്ട് ഓൺ ക്യാമറ. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ചില കള്ളന്മാർ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കുക തന്നെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? നമ്പർ 1, ഓസ്ട്രേലിയൻ എ ടി എം റോബറി. ഒരു എ ടി എം മോഷ്ടിക്കണമെങ്കിൽ ഒരു പിക്കപ്പ് വാനും ഒരു ചെങ്ങലയും ഒരു ഹാമറും വേണം. ഒരു ഓസ്ട്രേലിയക്കാരൻ അതേ രീതിയിൽ ഒരു എ ടി എം അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ആദ്യം പറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം കയ്യിലുണ്ട്. ആ ബുദ്ധിമാനായ മനുഷ്യൻ മോഷ്ടിക്കാൻ പോകുന്ന എ ടി എം വലിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് പിക്കപ്പ് വാനിലേക്ക് ഒരു ചെങ്ങല ബന്ധിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന ഹാമർ ഉപയോഗിച്ച് ഡോർ തകർത്ത് അകത്ത് കയറി എ ടി എം മെഷീനുമായി ആ ചെങ്ങലയും ബന്ധിപ്പിച്ചു. ഇതുവരെയുള്ള പ്ലാൻസ് എല്ലാം സക്സസ്. ഇനിയാണ് ട്വിസ്റ്റ്. ചെങ്ങലകൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങ് വിട്ടുപോയി. ഇതൊന്നും അറിയാതെ ആ പാവം വണ്ടി ഓടിച്ച് സന്തോഷവാനായിട്ട് പോയി. കുറച്ച് സമയത്തിന് ശേഷം മണ്ടത്തരം മനസ്സിലാക്കിയ ആ ചേട്ടൻ വീണ്ടും തിരിച്ചു വന്നു. വന്നപ്പോഴുള്ള അവസ്ഥയാണെങ്കിലോ ദാ ഇതും. ചെങ്ങലകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ആവശ്യത്തിന് നീളമില്ല. വണ്ടി ഒരല്പം നീക്കിയാൽ മതിയെന്ന് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞ് പോലുമില്ല. യൂട്യൂബർ ദ ബാങ്ക് റോബർ. ഒരു ബാങ്ക് റോബറി നടത്തി കഴിഞ്ഞ് അതിൻ്റെ സക്സസ് സ്റ്റോറി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ നിന്നാൽ എങ്ങനെയിരിക്കും? ഹെന്ന എബാഡ എന്ന 19-കാരി പെൺകുട്ടി ഒരു ബാങ്ക് റോബറി നടത്തി കഴിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിൽ നടന്നതെല്ലാം വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്തു. വിവരിക്കുക മാത്രമല്ല, അടിച്ചു മാറ്റിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ. റോബറി നടത്തിയ പണവും മോഷ്ടിച്ചക്കാരൻ്റെ താക്കോലും സഹിതമാണ് ആ വീഡിയോ. ഇത്രയൊക്കെ ചെയ്താൽ പിന്നെ പോലീസ് പിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിന്നീട് തടവ് ശിക്ഷയാണ് കിട്ടിയത് ആ സത്യസന്ധയായ പെൺകുട്ടിക്ക്. നമ്പർ 3, CCTV ട്രാപ്പ്. രണ്ടാളും ഒരു റോബറി നടത്താനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ആരുമില്ലാത്ത വഴിയരികിൽ ചെന്ന് നിന്ന് കൊള്ളക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സും തോക്കും എല്ലാം റെഡിയാക്കി. CCTV ചതിക്കുമെന്ന് അവരുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാൻ അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മുഖം കൃത്യമായി CCTVയിൽ പതിഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊള്ള നടത്താൻ ചെന്നപ്പോൾ അതും പാളിപ്പോയി. രണ്ടാൾക്കും ഓടേണ്ടി വന്നു അവിടെ നിന്ന്. നമ്പർ 4, മൊബൈൽ ഫോൺ തീ. പുതിയൊരു മൊബൈൽ ഫോൺ ഇഷ്ടമല്ലാത്തത് ആരാണുള്ളത്? ഒരു മൊബൈൽ ഷോപ്പിൽ കയറി മൊബൈൽ മോഷ്ടിക്കാനായിരുന്നു ഈ കള്ളൻ്റെ പ്ലാൻ. പ്ലാൻ അനുസരിച്ച് മൊബൈൽ ഡിസ്പ്ലേ ചെയ്തിരുന്നിടത്ത് ചെന്ന് ഇഷ്ടപ്പെട്ട ഒരു മൊബൈലും എടുത്ത് ഒരൊറ്റയോട്ടം. ദാ വരുന്നു അടുത്ത ട്വിസ്റ്റ്. സെൽഫോൺ ഒരു കേബിൾ ഉപയോഗിച്ച് ഡിസ്പ്ലേ ടേബിളുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചമ്മിപ്പോയ കള്ളനെ CCTV പകർത്തുകയും ചെയ്തു. അതും കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന്റെ വക കളിയാക്കലും. പാവം അവിടെ നിന്ന് പിണങ്ങിപ്പോയി. നമ്പർ 5, ഊബർ ക്യാമറ. ഒരു കള്ളൻ ഒരു ടാക്സി വിളിച്ച് യാത്ര ചെയ്യുകയാണ്. അയാൾ പെട്ടെന്ന് ആ ടാക്സി ഡ്രൈവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മരിക്കണ്ടെങ്കിൽ കയ്യിലുള്ളതെല്ലാം തരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി. കിട്ടിയതും കൊണ്ട് രക്ഷപ്പെടുന്നതിന് പകരം കയ്യിലുള്ളത് മുഴുവൻ വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തി. ഈ കാര്യങ്ങളെല്ലാം കാറിലുണ്ടായിരുന്ന ക്യാമറ പകർത്തുന്നുണ്ടായിരുന്നു. കാറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് മാത്രമല്ല, കാറിന് പുറകിൽ മറ്റൊരു കാർ നിർത്തുന്നതും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ കാറാണെങ്കിലോ പോലീസിൻ്റേതായിരുന്നു. അവർ അയാളെ പിടിച്ചുകൊണ്ടുപോയി 10 വർഷത്തേക്ക് ജയിലിലും ഇട്ടു. നമ്പർ 6, പെർമനൻ്റ്ലി സ്റ്റുപ്പിഡ്സ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ട്രഡീഷണൽ വേഷം കെട്ടലുകളാണ് മുഖത്തൊരു മാസ്കും വെപ്പുമുടിയും താടിയുമൊക്കെ. എന്നാൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച രണ്ട് കള്ളന്മാരുണ്ട്. അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന പെർമനൻ്റ് മാർക്കർ വെച്ച് മുഖത്ത് വരച്ചു. ഒരാൾ താടിയും മീശയും വരച്ചു, മറ്റൊരാൾ സൂപ്പർ ഹീറോയെ പോലെ ഒരു മാസ്കും വരച്ചു. എന്നിട്ടൊരു വീട്ടിൽ കയറി സക്സസ്ഫുള്ളി മോഷണവും നടത്തി അവർ തിരിച്ചുപോയി. അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിച്ച് ഒരു ഫോൺ കോൾ എത്തി. മുഖത്ത് പെൺകൊണ്ട് വരച്ച രണ്ടു പേർ ഇപ്പോൾ മോഷണം നടത്തിയിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല മാസ്കൊക്കെ ആയിരുന്നുവെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാമായിരുന്നു. ഇവർ മുഖത്ത് വരച്ചത് പെർമനൻ്റ് മാർക്കർ വെച്ചല്ലേ. ദ ലാസ്റ്റ് 1, നമ്പർ 7, ഐറിഷ് ക്രിമിനൽ. ഒരു ഐറിഷ് ക്രിമിനൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൻ്റെ ചില്ല് തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രിക്ക് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ശക്തിയായി ചില്ലിനു നേരെ എറിഞ്ഞു. അതുവരെയുള്ള പ്ലാനിങ് പക്കയായിരുന്നു. എന്നാൽ ചെറിയൊരു പ്രോബ്ലമുണ്ട്. ആ കാറ് ഒരൽപ്പം വിലപിടിപ്പുള്ള കാറായിരുന്നു. തിരിച്ചടിക്കുന്ന ജാതി എന്നൊക്കെ പറയുന്നത് പോലെ എറിഞ്ഞ ബ്രിക്ക് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ ഒരൊറ്റ വരവാ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഗുഡ് ബൈ.